മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് ഉണ്ണി മുകുന്ദൻ. നിരവധി ആരാധകരാണ് താരത്തിനുള്ളത്. മമ്മൂട്ടി ചിത്രം ബോംബെ മാർസ് 12 മോളിവുഡിലെത്തിയ താരം തുടർന്നും നിരവധി ശ്രദ്ധേയ സിനിമകളിൽ അഭിനയിച്ചു. നായകനായും സഹനടനായും വില്ലൻ വേഷങ്ങളിലും ഒക്കെ ഉണ്ണി മുകുന്ദൻ തിളങ്ങിയിരുന്നു. മല്ലു സിംഗ് എന്ന ചിത്രമാണ് താരത്തിന്റെ കരിയറിൽ ഏറെ വഴിത്തിരിവായ ചിത്രം. മലയാളത്തിന് പുറമേ തമിഴ്, തെലുങ്ക് ഭാഷകളിലും അഭിനയിച്ചിട്ടുള്ള താരമാണ് ഉണ്ണി മുകുന്ദൻ. റൊമാന്റിക് ഹീറോയായും മാസ് ഹീറോ റോളുകളിലും ഒക്കെ ഉണ്ണിയെ പ്രേക്ഷകർ കണ്ടിരുന്നു. നടന്റെ പുതിയ സിനിമകൾക്കായെല്ലാം ആകാംക്ഷകളോടെയാണ് ആരാധകർ കാത്തിരിക്കാറുള്ളത്. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട്. കഴിഞ്ഞ വർഷമായിരുന്നു താരത്തിന്റെ പുത്തൻ ചിത്രമായ മാളികപ്പുറം റിലീസിനെത്തിയത്. മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. ഇപ്പോൾ ആ ചിത്രം 50 കോടി ക്ലബിലേക്ക് കടന്നിരിക്കുകയാണ്. ആഗോളതലത്തിൽ 50 കോടി കടക്കുന്ന ആദ്യ ഉണ്ണി മുകുന്ദൻ ചിത്രം കൂടിയാണിത്. ഉണ്ണി മുകുന്ദന്റെ കരിയറിൽ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് വിജയമായി മാറിയ മാളികപ്പുറത്തിന്റെ തമിഴ്, തെലുങ്ക് പതിപ്പുകൾ ജനുവരി 26 റിലീസ് ചെയ്യും. കുഞ്ഞിക്കുനൻ, മിസ്റ്റർ ബട്ട്ലർ തുടങ്ങി മികച്ച ചിത്രങ്ങൾ സംവിധാനം ചെയ്ത് ശ്രദ്ധേയനായ ശശിശങ്കറിന്റെ മകൻ വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത ആദ്യ ചിത്രമാണ് മാളികപ്പുറം. ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി അടക്കം ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലേക്കും ചിത്രം റീമേക്ക് ചെയ്യാൻ പോകുന്നതായാണ് അറിയുന്നത്. ഹിന്ദിയിൽ അജയ് ദേവഗണാണ് ഉണ്ണി മുകുന്ദൻ ചെയ്ത വേഷം ചെയ്യുന്നത്. ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം ഒരു മധുര പ്രതികാരം കൂടിയാവും ഇത്. ജനതാ ഗ്യാരേജ് എന്ന ചിത്രത്തിന്റെ വിജയാഘോഷത്തിന്റെ ഭാഗമായി 2016 ഒരു സ്റ്റേജ് ഷോ സംഘടിപ്പിച്ചിരുന്നു. ചിത്രത്തിൽ വില്ലൻ റോൾ അഭിനയിച്ചത് ഉണ്ണി മുകുന്ദനായിരുന്നു. ചടങ്ങിൽ പങ്കെടുക്കാൻ ബോളിവുഡിൽ നിന്നും അജയ് ദേവഗൺ അടക്കം നിരവധി താരങ്ങൾ എത്തിയിരുന്നു. അന്ന് അജയ് ദേവഗണിനെ മുന്നിലിരുത്താൻ വേണ്ടി സംഘാടകർ ഉണ്ണിയെ എണീപ്പിച്ച് പിറകിലെ സീറ്റിൽ കൊണ്ടിരുത്തുന്ന വീഡിയോ ഏറെ വിവാദമായിരുന്നു. വില്ലനായിരുന്നെങ്കിലും ചിത്രത്തിൽ ഒരു മുഴുനീള കഥാപാത്രമായിരുന്നു ഉണ്ണിയുടേത്. എന്നിട്ടും ഉണ്ണിയോട് കാട്ടിയ അവഗണനയ്ക്കെതിരെ കേരളത്തിലെ സിനിമാ പ്രേമികൾ ശക്തമായി പ്രതികരിച്ചിരുന്നു. അന്ന് അജയ് ദേവഗണിന് നേരെയും കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോഴിതാ ഉണ്ണി ചെയ്ത് വിജയിപ്പിച്ച ഒരു റോൾ ചെയ്യാൻ അജയ് ദേവഗൺ ഇങ്ങോട്ട് തേടിയെത്തിയിരിക്കുന്നു. ഇത് കാലത്തിന്റെ നീതിയാണെന്നാണ് ഇപ്പോൾ ഭൂരിപക്ഷം സിനിമാസ്വാദകരും പറയുന്നത്. കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.